നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ടിക്കറ്റ് എടുക്കാതെ യാത്ര നടത്തി നിയമം തെറ്റിച്ചതാകട്ടെ ഒരു പോലീസുകാരൻ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് പോലീസുകാരനെ ടിടിയും യാത്രക്കാരും വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലാകുകയാണ് ടിടി ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാരൻ ഉദ്യോഗസ്ഥനോട് തിരിച്ചു മറുപടി പറയുന്നതും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും ഒക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കാണാവുന്നതാണ് വന്ദേ ഭാരത് ട്രെയിനിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എക്സിലൂടെ ഒരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ടിക്കറ്റ് പരിശോധിക്കാൻ എത്തിയതായിരുന്നു ടിടി പോലീസുകാരനോട് ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ടിക്കറ്റ് ഇല്ലെന്നായിരുന്നു മറുപടി താൻ കയറേണ്ട ട്രെയിൻ പോയെന്നും അതിനാലാണ് വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയതെന്നുമായിരുന്നു പോലീസുകാരൻ മറുപടിയായി നൽകിയത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും പോലീസുകാരനോട് ബസ്സിൽ പോകാനും യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോകാതെ പോലീസുകാരൻ അതിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് വന്ദേ ഭാരതിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാതെ ഒരു പോലീസുകാരൻ യാത്ര ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം വന്ദേ ഭാരതിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 14 മിനിറ്റ് കൊണ്ട് തീവണ്ടികൾ വൃത്തിയാക്കുന്ന 14 മിനിറ്റ്സ് ഓഫ് മിറാക്കിൾ പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ് തീവണ്ടികൾ അതിവേഗം വൃത്തിയാക്കുകയാണ് ലക്ഷ്യം ആദ്യ പ്രാവശ്യം 29 വന്ദേ ഭാരത് തീവണ്ടികളാണ് പദ്ധതി നടപ്പാക്കുന്നത് പിന്നീട് മറ്റു വണ്ടികളും ഈ മാർഗത്തിൽ വൃത്തിയാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ദ്രുതഗതിയിൽ ശുചീകരണം നടത്തി അടുത്ത യാത്രയ്ക്ക് വന്ദേ ഭാരതിനെ സജ്ജമാക്കുന്ന 14 മിനിറ്റ് മിറാക്കിൾ പദ്ധതി പ്രകാരം കാസർഗോഡ് വന്ദേ ഭാരതം ശുചിയാക്കി 16 കോച്ചുള്ള വന്ദേ ഭാരത് ട്രെയിനായിരുന്നു ശുചിയാക്കിയത് ഒരു കോച്ചിൽ 3 പേരെ വീതമായിരുന്നു ശുചീകരണത്തിലേർപ്പെട്ടത് 14 മിനിറ്റ് മുൻപ് തന്നെ അടുത്ത സർവീസിന് വന്ദേ ഭാരത് തയ്യാറായി മംഗലാപുരം കോച്ചിംഗ് ഡിപ്പോയിലെ ബി കോച്ചിംഗ് ഡിപ്പോ ഓഫീസറായ മനോജ് 14 മിനിറ്റ് മിറാക്കിൾ പദ്ധതിയോടുള്ള പ്രതിജ്ഞാബദ്ധത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ സക്കീർ ഹുസൈൻ പുതിയ പദ്ധതിയെക്കുറിച്ചും ഇതുവഴി സൃഷ്ടിക്കുന്ന സമയ നേട്ടത്തെക്കുറിച്ചും ആവേശം പ്രകടിപ്പിച്ചു അദ്ദേഹം ശുചീകരണ ജീവനക്കാരുമായി സംവദിക്കുകയും റെയിൽ യാത്ര കൂടുതൽ കൃത്യവും ആസ്വാദ്യകരവുമാക്കുന്നതിൽ ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തു സ്വച്ഛത ഹി സേവ ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഇന്ത്യൻ റെയിൽവേ പുതിയ ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചത് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകൾ വൃത്തിയാക്കുന്ന 7 മിനിറ്റ് മിറാക്കിളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് റെയിൽവേയുടെ പുതിയ സംരംഭം ആദ്യഘട്ടത്തിൽ 29 വന്ദേ ഭാരത് തീവണ്ടികളാണ് പദ്ധതി നടപ്പാക്കുക പിന്നീട് മറ്റു വണ്ടികളും ഈ മാർഗത്തിൽ വൃത്തിയാക്കുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു ഞായറാഴ്ച അശ്വിനി വൈഷ്ണവ് ഡൽഹി കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരിപാടിക്ക് തുടക്കം കുറിക്കും ജപ്പാനിലെ ഒസാക്ക ടോക്കിയോ തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ ബുള്ളറ്റ് തീവണ്ടികൾ വൃത്തിയാക്കുന്ന 7 മിനിറ്റ്സ് മിറാക്കിൾ എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ പദ്ധതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത